ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്സ് ആൻഡ് ക്വിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് എല്ലാ കൂട്ടുകാർക്കും എളുപ്പത്തിൽ പഠിക്കാനും പറയാനും പറ്റുന്ന തരത്തിലുള്ള അടിപൊളി പ്രസംഗവുമായിട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ മറക്കല്ലേ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്ക് ഒട്ടും വൈകണ്ട, വീഡിയോയിലേക്ക് കടക്കാം. ബഹുമാനപ്പെട്ട ഗുരുക്കന്മാരെ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെയും 1947 ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിൻ്റെയും ഓർമ്മയ്ക്കായി എല്ലാ വർഷവും 15 August ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയിലെ കോളനി ഭരണത്തിനെതിരെ ധീര ദേശാഭിമാനികൾ നടത്തിയ സമരമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം. 1857 ഷിപ്പായ് ലഹള എന്നറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽക്കാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് ശക്തി പ്രാപിച്ചത്. 19 അവസാനത്തോടടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഗാന്ധിജിയും മറ്റ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് എത്തിയത് സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്തുകയുണ്ടായി. 1st World War ശേഷം കോൺഗ്രസ് മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ പൊതു നിസ്സഹകരണം, അഹിംസാ മാർഗത്തിലുള്ള സമരം തുടങ്ങിയ ആശയങ്ങളെ സ്വീകരിച്ചു. സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള മറ്റ് ചില നേതാക്കന്മാർ പിൽക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ തീവ്രവാദപരമായ ഒരു സമീപനം സൃഷ്ടിച്ചു. 2nd World War നേതാജി സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം നൽകിയ IMA പോലെയുള്ള പ്രസ്ഥാനങ്ങളും ഗാന്ധിജി നേതൃത്വം നൽകിയ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവും അവയുടെ ഉന്നതയിലെത്തി. 2nd World War ശേഷമുണ്ടായ മുംബൈ ലഹള, IMA റെഡ് ഫോർട്ട് വിചാരണ തുടങ്ങിയ സംഭവ വികാസങ്ങളും ബ്രിട്ടീഷ് ഭരണത്തിന്റെ അന്ത്യത്തിന് ആക്കം കൂട്ടി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ 1947 August രൂപീകൃതമായി. ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും പിന്നീട് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു. തന്റെ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ, രാജ്യം കഴിഞ്ഞ വർഷം നേടിയ അംഗീകാരങ്ങളും രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനേക്കുള്ള നിർദ്ദേശങ്ങളും ഈ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള യാത്രയിൽ അന്തരിച്ചവർക്ക് ആദരാഞ്ജലികളും അന്നേ ദിവസം പ്രധാനമന്ത്രി അർപ്പിക്കുന്നു. ഈ നിമിഷത്തിൽ നമുക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ധീര ദേശാഭിമാനികളെ ഓർത്തുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനാശംസകൾ. ജയ് ഹിന്ദ്. കൂട്ടുകാരെ, ഇതോടുകൂടി നമ്മുടെ വീഡിയോയുടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതിലും നല്ല മറ്റൊരു കിട്ടിലെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കാൻ വേണ്ടി ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനൽ കൂട്ടുകാർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ പോരട്ടോ, അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഒട്ടും വൈകണ്ട, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.